പേർക്ക് ഒരു വിള. എല്ലാവർക്കും സുഖമല്ലേ? മെയ് മാസം റോസപ്പൂക്കളുടെ മാസമാണല്ലോ. ഇവിടെയും ഒത്തിരി റോസപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. റോസപ്പൂ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റോസപ്പൂ കൊണ്ട് പായസം, കേക്ക്, കോക്ടെയിൽ, റോസ് വാട്ടർ, സിറപ്പ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് റോസ് വാട്ടർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസാപ്പൂവിന്റെ അതില് കഴുകി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഗ്ലാസ് ജാറിലേക്ക് ഇടും. നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് റോസ് വാട്ടറിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളില് മേക്കപ്പ് റിമൂവറായിട്ടൊക്കെ റോസ് വാട്ടർ ഉപയോഗിക്കുന്നു. ഈ റോസാപ്പൂക്കളൊക്കെ ഇവിടെ ഗാർഡനിൽ ഉണ്ടായതാണ്. അതിൽ ഏറ്റവും നല്ല ഫ്രാഗ്രൻസ് ഉള്ളത് ഈ റോസിലാണ്. നമ്മുടെ നാടൻ റോസിന്റെ അതേ മണമാണ് ഇതിന്. ഇനി ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഇതളുകൾക്കൊപ്പം വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി നമുക്കിതിനെ 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എയർ ടൈറ്റ് ഉള്ളൊരു അടപ്പ് വെച്ച് നമുക്കിത് അടച്ചിരിക്കാം. അപ്പൊ നമ്മുടെ റോസ് വാട്ടർ 24 മണിക്കൂർ കഴിഞ്ഞു. കുറച്ചും കൂടി കളർ ഞാൻ പ്രതീക്ഷിച്ചു. നല്ല ഡാർക്ക് റെഡ് റോസ് ആണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ കളർ ഉണ്ടാകും. ഇതിപ്പോ ഓക്കെ, കുഴപ്പമില്ല, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒഴിക്കാണ്ട്. ഇതിനെ ഞാൻ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇതിന് ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ. നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് നമുക്ക് അടച്ച് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് ഞാൻ ഐസ് ക്യൂബ് ആക്കി ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം ഓരോ ക്യൂബ്സ് എടുത്ത് ഫേസ് മസാജ് ചെയ്യാനൊക്കെ സാധിക്കും. നല്ല സ്മെല്ലുണ്ട്. വീട്ടിലെ റോസാപ്പൂ ഒക്കെ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും കെമിക്കൽ ഉപയോഗിച്ച റോസാപ്പൂക്കൾ എടുക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.